പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത രാവിലെ തന്നെ വരികയാണ്. KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം. പിക്കപ്പ് വാഹനത്തിലെ യാത്രക്കാരാണ് മരിച്ചത്. സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേർന്നു. അഭിലാൽ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് ഈ അപകടം? മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണോ? തിരുവനന്തപുരത്തു നിന്നും അടൂർ വഴി എറണാകുളത്തേക്ക് പോയ KSRTC ബസ്സും എതിർദിശയിലെത്തിയ ഡെലിവറി വാനും കൂട്ടിയിടിക്കുകയായിരുന്നു. MC റോഡിൽ പന്തളം കുരമ്പാലയിൽ അംഗസ്ത വിദ്യാലയത്തിന് മുന്നിൽ ഏറെക്കുറെ 6:30 കൂടിയായിരുന്നു അപകടം. പിക്കപ്പ് വാന്റെ ഡ്രൈവർ ഒപ്പമുണ്ടായിരുന്ന ആൾ, ഇരുവരും എറണാകുളം സ്വദേശികളാണ്. തോമസ് ജോണും BS ശ്യാം എന്നീ രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. അപകടത്തെ തുടർന്ന് പിക്കപ്പ് വാനിന്റെ ഫ്രണ്ട് ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഇരുവരും. അതിനുശേഷം ഫയർഫോഴ്സ് അടൂരിൽ നിന്നെത്തി ഹൈഡ്രോളിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ഫ്രണ്ട് ക്യാബിൻ പൊളിച്ചാണ് ഇരുവരുടെയും മൃതശരീരങ്ങൾ പുറത്തെത്തിച്ചത്. ഇപ്പോൾ ഇവ രണ്ടും അടൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിക്കപ്പ് വാന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഒപ്പം തന്നെ സ്ഥലത്ത് ആദ്യമെത്തിയ ദൃക്സാക്ഷികളുടെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KSRTC ബസ് പരമാവധി ഇടതുവശത്തേക്ക് ചേർത്ത് നിർത്തിയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിനിടയാക്കിയത് ഉറങ്ങിപ്പോയതാണ് വാഹനത്തിന്റെ, അതായത് പിക്കപ്പ് വാന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയെന്നുള്ളതാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ശരി, എന്തായാലും രണ്ടുപേരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത്.